ഓണത്തെ പേരിനൊപ്പം ചേർത്ത് വെച്ച ഒരു പ്രദേശത്തേക്കാണ് ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ വിവിധ താലൂക്കുകൾ ചേരുന്ന ഓണാട്ടുകര എന്ന പ്രദേശം ഒരു കാലത്തെ മലയാളിയെ ഓണമൂട്ടുന്ന കരയായിരുന്നു ഈ ഓണക്കാലത്ത് ഓണാട്ടുകരക്കാർക്ക് പറയാനുള്ളത് ആ പഴയ പ്രതാപമാണ് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി മാവേലിക്കര കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്നീ താലൂക്കുകളും കുന്നത്തൂർ താലൂക്കിലെ മൈനാഗപ്പള്ളി ഷൂർനാട് തെക്ക് ഷൂർനാട് വടക്ക് എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെട്ട പ്രദേശമാണ് ഓണാട്ടുകര ഓടനാട് എന്ന നാട്ടുരാജ്യമാണ് ഓണാട്ടുകരയായത് കാർഷിക സമൃദ്ധി കൊണ്ട് സമ്പന്നമായിരുന്നു ഓണാട്ടുകര കേരളത്തിലെ ഓണമൂട്ടിയകര മഹാബലിയെ ഓണമൂട്ടിയകര അങ്ങനെ പല വിശേഷണങ്ങളുണ്ട് ഓണാട്ടുകരയ്ക്ക് ഓണത്തിന് കേരളത്തിൽ മുഴുവൻ ആവശ്യമായ കാർഷിക വിളകൾ എത്തിക്കാൻ പര്യാപ്തമായിരുന്നു ഓണാട്ടുകരയിലെ കൃഷി ആ അർത്ഥത്തിലാണ് ഓണാട്ടുകര എന്ന പേര് വന്നത് എന്ന് വാദിക്കുന്നവരും ഏറെയാണ് പക്ഷേ കാലം കടന്നുപോയപ്പോൾ ഓണാട്ടുകരയുടെ കാർഷിക പ്രതാപം മങ്ങി ഒരു കാലത്ത് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളൊക്കെയും നികത്തി നെൽകൃഷി നഷ്ടമായതോടെ നികത്താൻ നിർബന്ധിതമായവരാണ് പലരും അപ്പോൾ കാർഷിക സമൃദ്ധിയുടെ ഒരു ഭാഗം എന്ന നിലയ്ക്കാണ് അറിയപ്പെടുന്നത് ഈ ഓണാട്ടുകര എന്നുള്ള പേരിന് തന്നെ രണ്ട് വെർഷനാണുള്ളത് ഒന്ന് ഓണവൂട്ടുകര ആണ് ഓണാട്ടുകര എന്നുള്ളത് അതായത് കേരളത്തെ ഓണവൂട്ടിയിരുന്നത് ഈ നാട്ടിലെ നെല്ലറകളിൽ വിളഞ്ഞ നെല്ലുകൊണ്ടാണ് എന്നൊരു ഒരു വ്യാഖ്യാനമുണ്ട് പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ശരിയായിട്ടുള്ളത് ഓണാട്ടുകരയ്ക്ക് ഓടനാട് എന്നൊരു പേരുണ്ട് ഓടലിൻ്റെ നാട് ഓടൽ നാട്ടുകരയാണ് യഥാർത്ഥത്തിൽ ഓണാട്ടുകര എന്നാണ് കുറേ കൂടെ ചരിത്രപരമായ സത്യം ഇന്നിപ്പോൾ കേരളത്തെ ഓണമൂട്ടിയകരയ്ക്ക് ഓണമുണ്ണണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ എത്തണം സ്വയം പര്യാപ്തതയുടെയും സമൃദ്ധിയുടെയും ഓണം ഇനി ഒരിക്കൽ കൂടി തങ്ങൾക്ക് ആഘോഷിക്കാനാകുമോ എന്ന ആകുലതയിലാണ് ഓണാട്ടുകരക്കാർ സലിം മാലിക് 24 കൊല്ലം